ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൊസാർട്ട് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ, കേരളത്തിലുടനീളം ഷോറൂമുകൾ. ഓർമ്മകൾ അങ്ങനെയാണ്, ജീവിതത്തിന്റെ ഇടത്താവളങ്ങളിൽ മനസ്സിന്റെ ഏതോ കോണിലത് താനെ കൂടുകൂട്ടുന്നു. ഹൃദയത്തിന്റെ വിശാലതയിൽ തെളിനിലാവായി ഭൂമിയെ ചുംബിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയവർ, നിശ്വാസങ്ങൾ പോലും സാന്ത്വനമേകിയ അവരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇരിപ്പിടങ്ങൾ കാലം മായ്ക്കാത്ത ഓർമ്മകളായി നമുക്ക് മുന്നിൽ എന്നുമുണ്ട്. ഓർമ്മകളിലെ ആ ഇരിപ്പിടങ്ങൾ. സ്നേഹവും സൗമ്യതയും സമന്വയിപ്പിച്ച ഹൃദയഭാഷയിലൂടെ, വിവേകവും സഹുഷ്ണതയും നിറഞ്ഞ വചനങ്ങളിലൂടെ ചരിത്രത്തിന്റെ ഏടുകളിൽ സമാധാനത്തിന്റെ വെന്നിക്കൊടി പാറിച്ചവർ ഏറെ. ക്രിയാത്മകമായ ഐക്യത്തിന്റെ ഭാഷ സംസാരിക്കുകയും രാജ്യവും മതങ്ങളും സമുദായങ്ങളുമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമാണെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ, നേതൃത്വത്തിന്റെ ഉപാധികളിൽ അകപ്പെടുന്ന വ്യക്തികളാകാതെ കർമ്മമണ്ഡലങ്ങളിലെ ഇവരുടെ വ്യക്തിത്വമാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രസരിക്കുന്നത്. ഭാഷയോ ദേശമോ വർഗവർണ്ണങ്ങളോ ഒന്നും ഈ പുണ്യാത്മാക്കളുടെ സഞ്ചാരപഥങ്ങളിൽ വിഘ്നങ്ങളായിരുന്നില്ല. യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഒന്നിൻ്റെയും അവസാനങ്ങളല്ല, നഷ്ടങ്ങളുടെയും വേദനകളുടെയും തീരാദുഃഖങ്ങളാണ് അത് നമുക്ക് സമ്മാനിക്കുന്നത്. രാഷ്ട്രങ്ങളും രാജ്യങ്ങളും എന്ന വ്യത്യാസമില്ലാതെ നടക്കുന്ന ഈ സംഹാര താണ്ഡവങ്ങളിൽ വേരറ്റുപോയ അനേകം ജനതകളുടെ ചരിത്രങ്ങളുണ്ട്. ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത രക്തപങ്കിലമായ ആയുധങ്ങളുടെ പുനരാവർത്തനങ്ങൾ ഇന്നും ഗാസയിൽ അലയടിക്കുന്നു. വീണ്ടും ഒരു ജനതയുടെ രോദനങ്ങൾക്ക് ഈ ലോകം നിശബ്ദ സാക്ഷിയാകുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1999 ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള കാർഗിൽ യുദ്ധം നടക്കുന്നത്. നാടിനു വേണ്ടി പോരാടിയ അനേകം സൈനികർക്ക് ജീവഹാനി സംഭവിച്ച ഈ യുദ്ധത്തിൽ ശത്രുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ഒരു ധീരനുണ്ടായിരുന്നു, ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. അവസാന ശ്വാസം വരെ നാടിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ധീര ജവാൻ. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ചെല്ലഭവനിൽ രത്നരാജിന്റെയും ചെല്ലത്തായുടെയും ഇളയ മകനായിട്ടായിരുന്നു ജെറി പ്രേംരാജിന്റെ ജനനം. വർഷങ്ങൾക്ക് മുമ്പ് വെങ്ങാനൂരിലുള്ള ഈ വീട്ടിൽ ഒരു സാധാരണ ജീവിതം നയിക്കാതെ
സാഹസികതയുടെ മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന ഒരു കൗമാരക്കാരനുണ്ടായിരുന്നു. പട്ടാള സേവനമായിരുന്നു അതിനായി ജെറി തിരഞ്ഞെടുത്തത്. അതിന്റെ ലക്ഷ്യപ്രാപ്തിക്കായി പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം 90 എയർഫോഴ്സിൽ ചേർന്ന് 7 ശേഷം കമ്മീഷണർ ഓഫീസർ പരീക്ഷ വഴി 1.5 അക്കാദമി പരിശീലനവും കഴിഞ്ഞ് കരസേനയിൽ റെജിമെന്റൽ സെക്കൻഡ് ലെഫ്റ്റനന്റായി പ്രവേശിക്കുകയും ചെയ്തു. സാഹസികതകളുടെയും സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള അർപ്പണബോധത്തിൻ്റെയും നിരന്തരമായ പോരാട്ടങ്ങൾ കഴിഞ്ഞ് ഓരോ മടക്കയാത്രകളും സന്തോഷത്തോടെ ഈ വീട്ടിൽ അവസാനിക്കുമ്പോൾ ഈ മുറിയായിരുന്നു ജെറി ഉപയോഗിച്ചിരുന്നത്. യന്ത്രത്തോക്കുകളുടെ ഗർജനങ്ങളും പിന്നിട്ട ദുസ്സഹമായ വഴികളിൽ അമരുന്ന ബൂട്ട്സുകളുടെ ഇരമ്പലുകളുമില്ലാതെ സ്വച്ഛന്തമായി ഉറങ്ങിയും തൻ്റെ പ്രിയപ്പെട്ടവരോട് വിശേഷങ്ങൾ പങ്കുവച്ചും കഴിഞ്ഞിരുന്ന ജെറിയുടേത് മാത്രമായ ഒരു ലോകം ഈ അകത്തളങ്ങളിലായിരുന്നു. കാർഗിൽ യുദ്ധകാലത്ത് ദ്രാസിലെ ടിൻബംബസ് എന്ന നിർണായക കുന്നിൻ തലപ്പിൽ എതിരാളികളുടെ പ്രത്യാക്രമണങ്ങളെ നേരിട്ട് നാഗ റെജിമെന്റിനോടൊപ്പം മുന്നേറവെയാണ് ജെറി മരണപ്പെടുന്നത്. ഞങ്ങളുടെ 2 ആൺമക്കളിൽ ഇളയ മകനായിരുന്നു ജെറി. ജെറിയെക്കുറിച്ച് പറയാമെങ്കിൽ ഒത്തിരി നല്ല സ്മരണകളാണ്, ഓർമ്മകളാണ് അവൻ്റെ ബാല്യകാലത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവൻ നല്ല സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു, പഠനത്തിൽ അതീവ തൽപരനായിരുന്നു. അതിനും പുറമേ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറായിരുന്നു, നന്നായി പാടുമായിരുന്നു. അവൻ ഈ കഥാപ്രസംഗം നടത്തി അവൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന സ്കൂളിൽ പലപ്പോഴും സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു, നല്ല ഒണ്ണം പടം വരയ്ക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മാത്രമല്ല സയൻസ് ക്ലബ്ബുകളിൽ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി അവൻ പല സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. അങ്ങനെ അവൻ എല്ലാ രംഗങ്ങളിലും മികവുറ്റ ഒരു വിദ്യാർത്ഥിയായിട്ടാണ് അവൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സ്മരിക്കുവാനുള്ളത്. നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. 5 ഒരാളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു നാളും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വം ജെറിക്കുണ്ടായിരുന്നു. വളരെ സ്നേഹമായി സൗമ്യമായി ഇടപെടുന്ന ഒരു പ്രകൃതം അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് സാഹസികതയെ അവൻ താലോലിച്ചു കൊണ്ട് നടന്നു. ഒരു ഡോക്ടറായിട്ടോ ഒരു എഞ്ചിനീയറായിട്ടോ ഒരു ബാങ്ക് ഓഫീസറായിട്ടോ ഒക്കെ പോകുന്നതിൽ ജീവിതത്തിൽ ഒരു ത്രില്ലൊന്നും ഇല്ലെന്ന് അവൻ അവൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു. അങ്ങനെ ഏറ്റവും സാഹസികത തേടിയാണ് അവൻ ഇന്ത്യൻ എയർഫോഴ്സിൽ 1990 ജോയിൻ ചെയ്യുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ടെക്നീഷ്യനായിട്ട് കടന്നു ചേർന്ന ജെറിക്ക് അവിടെയും സാഹസികത ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവൻ എയർഫോഴ്സിൽ നിന്നും കരസേനയിലേക്ക് മാറിയത്. മത്സര പരീക്ഷകളിലൂടെ റാങ്ക് നേടി അങ്ങനെയാണവൻ ഇന്ത്യൻ ആർമിയിലെ കരസേനയിലെ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്നത്. 1 മദ്രാസിലെ ട്രെയിനിങ്ങിന് ശേഷമാണ്, മീററ്റിലായിരുന്നു ആദ്യ പോസ്റ്റിംഗ്. മീററ്റിലെ പോസ്റ്റിംഗ് കഴിഞ്ഞ് 1999 അൺവിവാഹത്തിനായിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെ വിവാഹത്തിനായിട്ട് 2 അവധിയെടുത്ത് നാട്ടിലേക്ക് വരികയും ചെയ്യുകയായിരുന്നു. 1999 ഏപ്രിൽ 22 എൻ്റെ വിവാഹം നടന്നു. 5 കുടുംബമായി ജോലിസ്ഥലമായ മീററ്റിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോഴാണ്
മെയ് മാസം 28-ാം തീയതി ഒരു മെസ്സേജ് വന്നു, ലീവ് ക്യാൻസലാണ്, റെജിമെൻ്റ് മൂവായിട്ടുണ്ട്, അതുകൊണ്ട് ഫാമിലിയെ കൊണ്ടുവരണ്ട, പെട്ടെന്ന് ഡ്യൂട്ടി ജോയിൻ ചെയ്യണമെന്ന്. അങ്ങനെയാണ് കാർഗിലേക്ക് പോകുന്നത്. കാർഗിലിരുന്നു കൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ അവൻ ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കത്തുകൾ എഴുതുമായിരുന്നു, ചിലപ്പോഴെല്ലാം ഫോൺ വിളിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് ഫാർവേഡ് അബ്സർവേഷൻ ഓഫീസർ എന്നും പറഞ്ഞൊരു പുതിയ പോസ്റ്റിംഗ് കിട്ടി. അവൻ്റെ ഡ്യൂട്ടിയിലേക്ക് പോയത് ജൂൺ മാസം 28-ാം തീയതി അവസാനമായി എഴുതിയ എഴുത്ത് അവൻ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. എന്നെയും എന്നോടൊപ്പം അതിർത്തിയിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ പട്ടാളക്കാരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം സഹായിച്ചാൽ ശത്രുക്കളെ വിരട്ടി ഓടിച്ചിട്ട് ഞാൻ മടങ്ങി വരും, ഇല്ലെങ്കിൽ അപ്പായും അമ്മച്ചിയും എന്നെ ഓർത്ത് ദുഃഖിക്കരുത്, എപ്പോഴും എന്നെ ഓർത്ത് അഭിമാനിക്കുക. ഞങ്ങളെ ജീവിതത്തിൽ വളരെയേറെ വേദനയുടെ അനുഭവമായിരുന്നു മകൻ്റെ വേർപാട്. വേർപാട് ദുഃഖം ഏറ്റവും തീവ്രമായ ഒന്ന് തന്നെയാണ്. ആ തീവ്രതയുടെ നടുവിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാനായി കടന്നു വന്ന എല്ലാവരും പറയുമായിരുന്നു, മകൻ രാജ്യത്തിന് വേണ്ടിയാണ് മരിച്ചത്, നിങ്ങൾക്ക് അഭിമാനിക്കാമെന്ന്. പക്ഷേ അവരുടെ വാക്കുകളോട് ഞങ്ങൾക്ക് ആ സമയത്തൊന്നും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. കണ്ണുനീരിൻ്റെയും വേദനയുടെയും അനുഭവത്തിൽ, മകൻ നഷ്ടപ്പെട്ട അനുഭവത്തിൽ ഞങ്ങളിരിക്കുമ്പോൾ മകൻ രാജ്യത്തിനാണ് വേണ്ടി മരിച്ചത്, അഭിമാനിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ നാളുകളിൽ ഞങ്ങൾക്ക് അതൊന്നും സ്വീകരിക്കാൻ സ്വീകാര്യമായിരുന്നില്ല. പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു സത്യം ഞങ്ങൾ മനസ്സിലായി. ഒരു ഭാരതീയ പൗരന് നിർവഹിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ധർമ്മമാണ് മാതൃരാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക എന്നത്. ഞങ്ങളുടെ മകൻ ആ ധർമ്മമാണ് നിർവഹിച്ചത് എന്നത് ഞങ്ങൾക്ക് ആ നാൾ അത് തിരിച്ചറിഞ്ഞ നാളുകൾ മുതൽ ഏറെ അഭിമാനത്തോടെ ജീവിപ്പാനും, മകൻ്റെ പേരിൽ പല കാര്യങ്ങൾ ഞങ്ങൾക്ക് അഭിമാനത്തോടെ ചെയ്യുവാനുള്ള സന്ദർഭങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് അവൻ്റെ വേർപാട് തീരാ നഷ്ടമാണ് വരുത്തി വെച്ചതെങ്കിലും അവൻ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു. ഭാരതീയരായ എല്ലാ രാജ്യസ്നേഹികളുടെയും ഹൃദയത്തിൽ അവൻ ഇന്നും ജീവിക്കുന്നു. ജെറിക്ക് മരണമില്ല, മരണത്തിന് ജെറിയെ കീഴ്പ്പെടുത്താനാവില്ല. വർഷങ്ങൾ കഴിയുന്തോറും അവനോടുള്ള സ്നേഹവും സ്മരണയും ആദരവും നാട്ടിലും രാജ്യസ്നേഹികളായ എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും ജ്വലിച്ച് കത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന് സംശയമില്ല. കേണൽ വിശ്വനാഥനും ക്യാപ്റ്റൻ വിക്രമും ക്യാപ്റ്റൻ ജെറി പ്രേമരാജ് തുടങ്ങി 500-ലേറെ പേർ കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചു. ധീരരായ രക്തസാക്ഷികളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഒരു തീജ്വല കൊളുത്തിയിട്ടാണ് കടന്നുപോയത്. രാജ്യസ്നേഹത്തിൻ്റെ തീജ്വലയാണത്. ആ തീജ്വല ഒരു നാളും കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് ഭാരതത്തിലെ രാജ്യസ്നേഹികളായ ഓരോ പൗരൻ്റെയും ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കും എന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ പുതിയ തലമുറ രാജ്യസ്നേഹത്തിൽ രാജ്യസേവനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടി ജെറിയെപ്പോലുള്ളവരുടെ സ്മരണ അവരുടെ ജീവിതത്തിൽ വേണ്ടുന്ന പ്രേരണ ചൊലുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. ജെറിയുടെ ഓരോ ഓർമ്മകളും ഈ വീട്ടിൽ 15 വർഷങ്ങൾക്ക് ശേഷവും നിധി പോലെ സൂക്ഷിക്കുന്നു. ജെറി ഉപയോഗിച്ചിരുന്നതും അണിഞ്ഞിരുന്നതുമായ ഈ യൂണിഫോമുകളും മറ്റു വസ്തുക്കളും ഇന്ന് ഓർമ്മകളായി നമുക്ക് മുന്നിൽ തെളിയുമ്പോൾ ജാഗ്രതയോടെയുള്ള ഓരോ ചുവടുവെപ്പിലും ജീവൻ മരണ പോരാട്ടത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും എത്രയോ കഥകൾ
ജെറിയുടെ ഉടൽപ്പറ്റി വിയർപ്പണിഞ്ഞ ഈ ശേഷിപ്പുകൾക്ക് പറയാനുണ്ടാകും. തൻ്റെ പ്രിയ പത്നിയെയും കൊണ്ട് ുടെയും ജന്മനാടിൻ്റെയും വിശേഷങ്ങൾ ഒന്നുപോലും വിടാതെ ഈ വരികളിൽ നിറച്ചുവെച്ചിരിക്കുന്നു. മരണപ്പെടുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ, അതായത് ജൂൺ 28-ന്, ജെറി പ്രിയപ്പെട്ട പപ്പയ്ക്കും മമ്മയ്ക്കും ഇങ്ങനെ എഴുതി: പപ്പയും മമ്മയും, എന്നെക്കുറിച്ചോർത്ത് വിഷമിക്കരുത്, എന്നെയോർത്ത് അഭിമാനിക്കുക, ഞാൻ ഉടൻ മടങ്ങിവരും. മരണത്തിന് നേരെ നേർക്കുനേർ അടുക്കുമ്പോഴും ദൃഢനിശ്ചയത്തോടെ ഈ വരികൾ ജെറിയെന്ന ധീരതയ്ക്കു മുന്നിലെ ഒരിക്കലും മായാത്ത അടയാളങ്ങളായി ഇന്നും അവശേഷിക്കുന്നു. ജെറിയെന്ന സൈനികന്റെ മരണവാർത്ത ഒരു രാജ്യത്തിൻ്റെ, ജന്മനാടിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന വേദനയായി പടരുന്നതായിരുന്നു പിന്നീടുള്ള കാഴ്ച. ആ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും തേങ്ങലുയർന്നു. ആർമിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും കേരള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഉന്നതരും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി എത്തുകയുണ്ടായി. തൻ്റെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ആദ്യ ചവിട്ടുപടിയായ വെങ്ങാനൂരിലെ ബോയ്സ് ഹൈസ്കൂളിൻ്റെ തിരുമുറ്റത്തേക്ക് ജെറി ഒരിക്കൽ കൂടി പടികയറി. പഠിച്ച കൂട്ടുകാർക്കും പഠിച്ച ക്ലാസ് റൂമുകളും ഓടിക്കളിച്ച മൈതാനങ്ങളും സാക്ഷികളായ ഈ മുറ്റത്തേക്ക് ജന്മനാടിൻ്റെ ഈ പൊന്നോമന പുത്രനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. കഷ്ടത്തിലൊക്കെയും അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു, ജീവന്റെ വഴി അങ്ങേ എനിക്ക് കാണിച്ചുതരും. ജെറിയെ അറിഞ്ഞവരും അറിയാത്തവരും ആ ധീരതയ്ക്ക് മുന്നിൽ മനസ്സുകൊണ്ട് സല്യൂട്ട് ചെയ്തു. ഒടുവിൽ എല്ലാ മരണാനന്തര ബഹുമതികളോടും കൂടി തന്നെ ജനിച്ച വീടിൻ്റെ മുറ്റത്ത് ജെറിയെ സംസ്കരിച്ചു. ഒരു നാടിൻ്റെ ദുഃഖം ഇവിടെയെങ്ങും അലേടിക്കുന്നുണ്ടായിരുന്നു. വീരമരണത്തിനുള്ള ഏറ്റവും വലിയ മരണാനന്തര ബഹുമതിയായ വീരചക്രം നൽകി രാജ്യം ഈ സൈനികനെ ആദരിച്ചു. ഒരു ജീവിതയാത്രയുടെ എല്ലാ ഓർമ്മകളും ഇതിൽ തെളിഞ്ഞു കാണാം. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്, മരണാനന്തരവും അത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും.
ജെറി പ്രേംരാജ് എന്ന പേര് ഒരു നാടിൻ്റെ പര്യായമായി തീരുമ്പോഴും പെറ്റവരുടെ ഓർമ്മകളിൽ ഇന്നും നീറുന്ന വേദനയാണ്. ഈ വീടിന് മുറ്റത്ത് അവൻ ഓടിക്കളിച്ച മണ്ണിൽ അന്തിയുറങ്ങുമ്പോൾ ഓരോ ദിവസങ്ങളുടെ പുലരികളും ആ ഓർമ്മകളുടെ തുടക്കത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു. ഒരിറ്റ് കണ്ണുനീർ വീഴ്ത്താതെ, സ്നേഹത്തിൻ്റെ കുറച്ച് പൂക്കൾ അവന് നൽകാതെ, നിശബ്ദമായി കുറച്ചുനേരം അവനോട് സംസാരിക്കാതെ എങ്ങനെ അവൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു ദിവസം കടന്നു പോകാനാകും? ജെറി എല്ലാം കാണുന്നുണ്ട്. അവൻ നിശബ്ദമായി അവരോട് പറയുന്നുമുണ്ട്, എന്നെക്കുറിച്ചോർത്ത് വിഷമിക്കരുത്, എന്നെയോർത്ത് അഭിമാനിക്കൂ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൊസാർട്ട് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ, കേരളത്തിലുടനീളം ഷോറൂമുകൾ.